ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഓണം ഇങ്ങടുത്തെത്തിയല്ലേ. ഞാനിപ്പോൾ സദ്യ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. പാകത്തിന് എരിവും പുളിയും മധുരമുള്ള ഈ പച്ചടി എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇതിന് കാണാനും നല്ലൊരു കളറാണ്, നല്ലൊരു പിങ്ക് കളറാണ് നമ്മുടെ പച്ചടിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല കളറിലുള്ള ഒരു ബീട്രൂട്ടാണ്. ഇതിപ്പോൾ നല്ല കളറിലുള്ള ബീട്രൂട്ടാണ്, നമുക്കിത് മുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. ചില കടകളിലൊക്കെ വെള്ള കളറിലുള്ള റൗണ്ട് റൗണ്ടായിട്ടുള്ള ബീട്രൂട്ട് കിട്ടും. ആ ബീട്രൂട്ട് നമുക്ക് ഉപ്പേരി വെച്ചാലോ അല്ലെങ്കിൽ ഏത് കറി വെച്ചാലോ മാത്രം തന്നെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ബീട്രൂട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ പച്ചടിക്കൊക്കെ ഇതുപോലെയുള്ള ബീട്രൂട്ടാണ് നല്ലത്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ഇപ്പം ഞാനിത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായി തന്നെ മുറിച്ചെടുക്കാം. ഇത് കുക്കറിൽ വേവിക്കാനുള്ളതാണ്, അപ്പം നമുക്ക് അത്യാവശ്യം നല്ല വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഞാൻ പറഞ്ഞിട്ടുള്ള വെള്ള കളറുള്ള ബീട്രൂട്ട്, അത് നമ്മൾ തൊലി കളയുമ്പോൾ തന്നെ ചെറുതായി റൗണ്ട് റൗണ്ടായിട്ട് വെള്ള കളറിൽ കാണാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ നല്ലൊരു ബീട്രൂട്ടാണ്. നമ്മൾ അരിയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ കളറ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാ ബീട്രൂട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിലുള്ള പച്ചടി ഒരു 10 പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ വെന്ത് വരും. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ബീട്രൂട്ടിന് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് കണക്കിന് പറയുകയാണെങ്കിൽ 1 ഗ്ലാസ് തേങ്ങയുണ്ട് ഇതിൽ. ഇനി നമുക്കിതൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ സ്വല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ തേങ്ങയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പി കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എരിവ് ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മതി ഇഞ്ചി. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് ചേർക്കാൻ മറക്കരുത്. കടുക് ചേർക്കുമ്പോഴാണ് നമ്മുടെ പച്ചടി ആവുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ദാ 1-4 വിസിലൊക്കെ വന്ന് എയറെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മുടെ ബീട്രൂട്ട് എല്ലാം വെന്തോ എന്ന് അറിയാനായിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ബീട്രൂട്ട് എല്ലാം ഇപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് നല്ലപോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് പാടില്ല, ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഉടഞ്ഞു വന്നോളും. ഇത് അത്യാവശ്യം വെന്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതപ്പോൾ ഞാനിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ അരഞ്ഞിട്ടൊന്നുമില്ല, ചെറുതായൊക്കെ ബീട്രൂട്ട് കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് വരുമ്പോഴേക്കും നല്ലപോലെ തന്നെ മിക്സായി വന്നോളും. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇപ്പോൾ ദാ നമ്മുടെ ബീട്രൂട്ടിനെല്ലാം നല്ലപോലെ തിളക്കം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലപോലെ തന്നെ അരച്ചെടുത്തതാണ്, അതുകൂടി നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, തേങ്ങ ചേർത്ത് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു കളറായിട്ടുണ്ട്. കളറെല്ലാം മാറി നല്ലൊരു പിങ്ക് കളറായി വരുന്നുണ്ട്. ഈ തേങ്ങയും ബീട്രൂട്ടും നല്ലപോലെ തന്നെ മിക്സായി വരണം. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. സദ്യക്കൊക്കെ പല കളറിലുള്ള വിഭവങ്ങൾ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണല്ലേ. നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും ഇലയിലൊക്കെ വിളമ്പുമ്പോൾ നല്ലൊരു രസമായിരിക്കും, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇതപ്പോൾ ഇത് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് നല്ല പുളിയുള്ള തൈര് വേണം ഇതിന്. അപ്പോൾ നമുക്ക് പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാക്കറ്റ് തൈരാണ് മേടിക്കുന്നതെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. തൈരൊന്ന് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിലത് പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തൈരൊക്കെ തിളച്ച് വരുന്നത് വരെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, തൈര് കൂടി ചേർത്തപ്പോൾ നമ്മുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല പിങ്ക് കളർ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. വിശേഷമുള്ള ദിവസങ്ങളിലെല്ലാം പച്ചടിയൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. തൈരെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കേടുകൂടാതെ തന്നെ ഇരുന്നോളും. സദ്യയെല്ലാം വിളമ്പുന്ന സമയം ആകുമ്പോഴേക്കും നമ്മുടെ പച്ചടി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നോളും. ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തൈരെല്ലാം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ ഞാൻ ഒരു കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരെല്ലാം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പിൻ്റെയും കൂടി ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ തന്നെ പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ വറുത്തിടാനായിട്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയിൽ നല്ല എണ്ണയുടെയൊക്കെ മണം നല്ലപോലെ തന്നെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാനൊരു ബൗളിലോട്ട് നമ്മുടെ പച്ചടി മാറ്റിയെടുത്തതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.